എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകകപ്പിൽ ഓസീസ് പടക്ക് ഇന്നാദ്യ വിജയം. ശ്രീലങ്കയ്ക്കെതിരെയുള്ള മത്സരത്തിലാണ് വിജയിച്ചത്. എന്നാൽ ഇന്നത്തെ മത്സരവും തോറ്റതോടെ മൂന്നാം തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ശ്രീലങ്ക. ടോസ് നേടി ക്രീസിലിറങ്ങിയ ശ്രീലങ്ക 43.3 ഓവറിൽ 209 റൺസിന് ഓൾ ഔട്ടായി. ഓപ്പണിംഗ് വിക്കറ്റിൽ 125 റൺസടിച്ച ശേഷമായിരുന്നു ശ്രീലങ്കയുടെ നാടകീയ തകർച്ച. 78 റൺസെടുത്ത ഓപ്പണർ കുശാൽ പെരേരയാണ് ലങ്കയുടെ ടോപ്പ് സ്കോർ. മറ്റൊരു ഓപ്പണറായ പദം നിസംഗ 61 റൺസടിച്ചു. ഇരുവർക്കും പുറമെ 25 റൺസടിച്ച ചരിത് അസലങ്ക മാത്രമാണ് ലങ്കൻ നിരയിൽ രണ്ടക്കം കടന്നത്. ഓസീസിനായി ആദം സാംപ 4, മിച്ചൽ സ്റ്റാർക്കും പാറ്റ് കമ്മിൻസും 2 വിക്കറ്റ് വീതവും നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയൻ ഓപ്പണർ മിച്ചൽ മാർഷിന്റെയും ലഭുഷഗ്നയുടെയും സഹായത്തോടെ വിജയം അനായസം ആക്കി. എന്നാൽ ഇന്ന് കളി തോറ്റ ശേഷം പെട്ടിത്തെറിച്ച് ശ്രീലങ്കൻ ക്യാപ്റ്റൻ കുശാൽ മെൻഡിസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നത്തെ മത്സരം തോറ്റതിൽ എനിക്ക് വലിയ നിരാശയുണ്ട്. കാരണം വിജയിക്കാവുന്ന ഒരു കളിയായിരുന്നു ഞങ്ങൾക്ക് കൈവിട്ട് പോയത്. ഞങ്ങൾക്ക് ശരിക്കും പിഴച്ചത് ബാറ്റിംഗിൽ തന്നെയായിരുന്നു. ഞാൻ കുറച്ച് കൂടി ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു. ഇന്ത്യ നിസ്സാരമായാണ് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത്, അതുപോലെ തോൽപ്പിക്കണം എന്ന് ഓർത്താണ് ഞങ്ങളും ഇന്ന് കളിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് അടിപതറി. ഓസീസിന് വേണ്ടി അവരുടെ ബോളേഴ്സും ബാറ്റർമാരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. ഞങ്ങൾക്ക് ബൌളിംഗിൽ മധുശങ്ക മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇത് ഞങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. മഴയും ഞങ്ങൾക്ക് ഇന്ന് ഒരു നിർഭാഗ്യമായിരുന്നു. അടുത്ത മത്സരത്തിൽ ഞങ്ങൾ ശക്തമായി തിരിച്ചു വരും എന്നും മെൻഡിസ് കൂട്ടിച്ചേർത്തു. മികച്ച തുടക്കമായിരുന്നു ശ്രീലങ്കയുടേത്. എന്നാൽ ഓസീസ് ബൌളേഴ്സിന് മുമ്പിൽ അവർക്ക് അടിപതറി. എന്നാൽ ഓസ്ട്രേലിയയാകട്ടെ ഇന്നും ഇന്നും ഫോമിലായിരുന്നു. ബാറ്റിംഗിലും ബൌളിംഗിലും അവർ ഇന്ന് മികച്ചു നിന്നു. വലിയ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്ന് ഇന്നും ഉണ്ടായത്. എന്നാൽ ശ്രീലങ്കയ്ക്ക് ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ഇനിയുള്ള മത്സരങ്ങൾ അവർക്ക് വിജയിക്കാനായില്ലെങ്കിൽ അവർ സെമി കാണാതെ പുറത്തായെന്ന് വരാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.